പഠിക്കാവുന്ന രീതിയെ പറ്റിയാണ് ചർച്ച ചെയ്തത്. ഈ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോരിസ്റ്റ് സാഹിത്യ സിദ്ധാന്തത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കൃതികളും അവയുടെ എഴുത്തുകാരെ പറ്റിയുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു കൊച്ചു കഥ വെച്ചിട്ടാണ് ഈ കാര്യം എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പോകുന്നത്. ആദ്യം ആ കഥ ഞാൻ പറയാം. കഥ ഇങ്ങനെയാണ്. കാവ്യാത്മകമായ ഗണ്ഡിയുടെ ആദർശം കേട്ട് മമ്മടന്റെ മുഖം പ്രകാശിക്കുകയും ജഗന്നാഥൻ രസിക്കുകയും ചെയ്തു. വക്രബുദ്ധിക്കാരനായ കുന്തലന്റെ നിർദ്ദേശപ്രകാരം മഹിമ ഭട്ടൻ വിവേകത്തോടെ തന്റെ വ്യക്തിത്വത്തെ പറ്റി അപ്പോൾ ചിന്തിച്ചു. വൃത്തിക്കാരനായ വാമനാകട്ടെ അപ്പോൾ വിശ്വനാഥന്റെ ദർപ്പണത്തിലൂടെ മീമാംസക്കാരനായ രാജശേഖരനെ നോക്കിക്കൊണ്ടിരുന്നു. ഭട്ടലോദന്റെ കൗതുകം ഉണർന്നത് കണ്ട ഹേമചന്ദ്രൻ അദ്ദേഹത്തെ ശാസിക്കുകയാണ്. ക്ഷേമേന്ദ്രനാവട്ടെ ഇതിനെയെല്ലാം ഔചിത്യത്തോടെ ചർച്ച ചെയ്തു. ഇങ്ങനെയാണ് ആ കഥ. ഈ കഥയിൽ 5 വാചകങ്ങളായിട്ട് നമ്മുടെ 12 എഴുത്തുകാരെയും അവരുടെ കൃതികളെയും പറ്റി പറയുന്നുണ്ട്. ഇതിൽ വരുന്ന കൃതികളെയും എഴുത്തുകാരെയും നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് ദണ്ഡിയുടെ കാവ്യാദർശം എന്ന കൃതിയെ പറ്റിയാണ് ആദ്യത്തെ വരിയിൽ പറയുന്നത്. പിന്നീട് മമ്മടന്റെ കാവ്യപ്രകാശം, ജഗന്നാഥ പണ്ഡിതന്റെ രസഗംഗാതരം, കുന്തലന്റെ വക്രോക്തി ജീവിതം, മഹിമ ഭട്ടന്റെ വ്യക്തി വിവേകം, പിന്നെ വരുന്നത് വാമനന്റെ കാവ്യാലങ്കാര സൂത്രവൃത്തിയാണ്. പിന്നീട് വിശ്വനാഥന്റെ സാഹിത്യ ദർപ്പണം വരുന്നുണ്ട്. രാജശേഖരന്റെ കാവ്യമീമാംസ വരുന്നുണ്ട്. ഭട്ടലോദന്റെ കാവ്യബോധകം, ഹേമചന്ദ്രന്റെ കാവ്യാനുശാസനം, ക്ഷേമേന്ദ്രന്റെ ഔചിത്യ വിചാര ചർച്ച, ഇത്രയും കൃതികളും എഴുത്തുകാരും ഈ കൊച്ചു കഥയിൽ അടങ്ങിയിട്ടുണ്ട്. കഥ ഒന്നുകൂടി പറയാം. കാവ്യാത്മകമായ ദണ്ഡിയുടെ ആദർശം കേട്ട് മമ്മടന്റെ മുഖം പ്രകാശിക്കുകയും ജഗന്നാഥൻ രസിക്കുകയും ചെയ്തു. വക്രബുദ്ധിക്കാരനായ കുന്തലന്റെ നിർദ്ദേശപ്രകാരം മഹിമ ഭട്ടൻ വിവേകത്തോടെ തന്റെ വ്യക്തിത്വത്തെ പറ്റി അപ്പോൾ ചിന്തിച്ചു. വൃത്തിക്കാരനായ വാമനാകട്ടെ അപ്പോൾ വിശ്വനാഥന്റെ ദർപ്പണത്തിലൂടെ മീമാംസക്കാരനായ രാജശേഖരനെ നോക്കിക്കൊണ്ടിരുന്നു. ഭട്ടലോദന്റെ കൗതുകം ഉണർന്നത് കണ്ട ഹേമചന്ദ്രൻ അദ്ദേഹത്തെ ശാസിക്കുകയാണ്. ക്ഷേമേന്ദ്രനാവട്ടെ ഇതിനെല്ലാം ഔചിത്യത്തോടെ ചർച്ച ചെയ്തു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള പുതിയ ടിപ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.